പകൽ സമയത്ത് പറമ്പിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന് ചായ കൊടുക്കാൻ പോയപ്പോഴാണ് കാഞ്ഞിരവേലിൽ ഇന്ദിര എന്ന സ്ത്രീയെ കാട്ടാന ആക്രമിക്കുന്നതും അവർ കൊല്ലപ്പെടുന്നതും ഇന്ദിരയുടെ വീട്ടിലാണ് മരിച്ച ഇന്ദിരയുടെ വീട്ടിലാണ് ഇപ്പോൾ ലൗഡ് സ്പീക്കർ സംഘം ഉള്ളത് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ട് ചേട്ടാ അന്ന് എന്താ സംഭവിച്ചു സംഭവിച്ചാണ് വരുന്നു ആനയെ ഓടിച്ചുകൊണ്ട് ആ തൊട്ടടുത്ത് വരുമ്പോഴാണ് ആനനെ ഞങ്ങൾ കാണുന്നത് അന്നേരമാണ് ഇവര് വിളിച്ചു പറഞ്ഞത് ആന ഒന്നും മാറിക്കോ മാറിക്കുമോ ഞങ്ങൾ മാറാൻ വേറെ വേദിയൊന്നും ഇല്ലല്ലോ അത് എന്നോട്ട് തന്നെ നിൽക്കുമല്ലാതെ വേറെ വേദിയൊന്നുമില്ല അങ്ങനെയാണ് സംഭവിച്ചത് ഈ ചേട്ടൻ കണ്ടിരുന്നോ ഇത് ആന വരുന്ന തൊട്ടടുത്ത് എൻ്റെ അടുത്ത് മരമല്ലേ ആ മരത്തിൻ്റെ അടുത്ത് ആന വന്നിട്ടുണ്ട് ഞാനവിടെ ഇത്രേ അകലേ ഉള്ളൂ ആന ഞാനുമായിട്ട് അവിടെ വന്നാൽ ഇങ്ങനെ ആന ഇങ്ങനെ കുറച്ചു നേരം എൻ്റെ നേരെ നോക്കി നോക്കി കഴിഞ്ഞിട്ട് നേരെ വടക്കോട്ട് തിരിഞ്ഞു ആ നിന്ന് പിന്നെ ആന വാലും ചുറ്റി പിടിച്ചു ഓടി വന്നിട്ട് ആ തോടിൻ്റെ ഇപ്പോഴത്തേക്ക് കുതിരയാടുമ്പോൾ ചാടി വന്നിട്ടാണ് ഈ ഇവര് സ്പോട്ടിലേക്ക് പോകണത് തീർച്ചയായിട്ടും ഒരു വിളിച്ച് പറയാനും മുന്നറിയിപ്പ് കൊടുക്കാനോ പറ്റിയില്ലേ വന്നൊരു വിളിച്ച് പറഞ്ഞ് എനിക്കൊന്നും ഇണ്ടാൻ പറ്റിയില്ല അവിടെ വെച്ച് തന്നെ മരിച്ചോ ആശുപത്രി പോകുമ്പോഴാണ് ആ അവിടെ നിന്ന് എടുത്ത് അതേ താഴത്തെ വീട്ടിൽ കൊണ്ടിരി വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് വണ്ടിയൊക്കെ കയറ്റുമ്പോഴും ആൽമാവുണ്ട് പണവഴിക്ക് മരിച്ചു എന്താ തുമ്പിക്കൈ കൊണ്ട് തട്ടാണ് അത് ചവിട്ടൊന്നും കൊണ്ട് ചവിട്ടൊന്നും കൂട്ടില്ല തുമ്പിക്കായ് കൊണ്ട് അടിച്ചു ആള് അല്പായസല്ലേ ആനസ്ഥിരമായി വരുന്ന സ്ഥലമാണ് ആനസ്ഥിരമായിട്ട് വരുന്ന സ്ഥലം ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പം സ്ഥിരമുണ്ട് ഇവിടെ ഈ പകൽ സമയങ്ങളിൽ മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട് അത് രാത്രിയാണ് സമയം ഇവിടെ നിന്ന് ഈ പറമ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്ദിയ നേരം വെള്ളത്തായിരിക്കും കയറി ഈ കാട്ടിലേക്ക് പോകും വെള്ളമുള്ള സമയത്ത് അവിടെ കറൻറ്റ് ആ പരിസരത്ത് നിൽക്കും അതും പതിപ്പത്തും പതിമൂന്നെണ്ണം ഒക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കന്നാല് വരുമ്പോഴുള്ള ഇതേ ഉള്ളൂ ഭീതിയേ ഉള്ളൂ അത് കാരണം നിത്യം കാണുന്നല്ലേ അത് കാരണം എന്നൊരു ഈ പ്രതിഷേധം നടത്തിയതൊക്കെ ഒരു ചെറിയ വിവാദത്തിലേക്കൊക്കെ ഒരു പോലീസ് നടപടിയൊക്കെ ചേട്ടന് അതിൽ എന്താ പറയുക അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ജനമാണ് അതിൻ്റെ അകത്ത് പ്രതിഷേധിക്കാൻ തയ്യാറായത് അല്ലാതെ ഒരു പാർട്ടി അതിൻ്റെ അകത്ത് വന്നില്ല എല്ലാ എല്ലാ പാർട്ടിക്കാരുടെ കൂടിയാണ് ഇങ്ങനെ ഒന്ന് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നമുക്കൊരു പ്രതിഷേധം നടത്തണം അപ്പോൾ ഞാൻ പറഞ്ഞതിന് കുഴപ്പമില്ല എൻ എൻ്റെ കുടുംബത്തിൻ്റെ സംഭവിച്ച പോലെ മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ഞാനത് തയ്യാറാണ് എന്നും പറഞ്ഞാണ് ഞാൻ എൻ്റെ കൊച്ചും സമ്മതിച്ചാണ് അവിടെ പ്രതിഷേധം നടത്തിയത് അല്ലാതെ ആരും ബോഡി ബലമായിട്ട് എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല ഇപ്പം എങ്ങനെയാണ് എവിടെയാണ് ഇപ്പം അമ്പത് കൊല്ലം മുമ്പ് മുമ്പാണ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരാൾ മരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ പ്രദേശത്തുകാരുടെ ഒരു പേടി എങ്ങനെയാണ് പേടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് സന്ധ്യ ആകുമ്പോൾ ഇപ്പം നെയ്യോടുന്നു ഇവിടെ വന്നെങ്കിൽ ഞങ്ങൾക്ക് സന്ധ്യാഴ്ച ഓട്ടോ പിടിച്ച് ഞങ്ങൾക്ക് കിട്ടില്ല എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഭീതിയുടെ പക്കത്താണ് അപ്പോൾ ജീവിക്കുന്നത് എല്ലാവർക്കും അതുതന്നെയാണ് ഇവിടെ നിന്ന് വിട്ടു പോകണതവിടെ പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ എവിടെയാണോ വരാലോ കാക്കര മണിമാര സിറ്റിയിൽ വന്ന് ആന ഇറങ്ങുന്നുണ്ട് എല്ലാ ടൗണിലും ആന ഇറങ്ങി ശല്യം ചെയ്യുമല്ലേ ഈ അന്ന് ഈ ഇവരാ ഇന്ദിര ആക്രമിക്കപ്പെടുമ്പോൾ സൂസൺ തോമസ് അടുത്ത കൂട്ടുകാരിയായിരുന്നു തോന്നുന്നു കൂടെ ഉണ്ടായിരുന്നു ഈ തൊട്ടടുത്ത വീടല്ലേ അതിന് പറഞ്ഞാൽ ചെവി വതുക്കുക അപ്പയ്യോ അവൻ്റെ അതിൻ്റെ കൊച്ചായോ ഉറക്കെ വിളിച്ച് പറയണേ